എന്നെ കൊണ്ടേ കൊടുക്കണ എന്റെ അച്ഛനാണ് ഒരു ഏജന്റിനെ. ഈ പറഞ്ഞ ആളുടെ ഇത് ഞാൻ ഓൾറെഡി എനിക്കറിയാവുന്ന ആളാണ്. ഒറിജിനൽ ആൾക്ക് പകരം ഡമ്മീനെ വരെ ഈ കേസിൽ ഇട്ടിട്ടുണ്ട്. നീതി ദേവതയുടെ മുന്നിൽ ആളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് പോലും യഥാർത്ഥ പ്രതി ശിക്ഷിക്കപ്പെടാതെ പുറത്ത് വിലസി നടക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി തനിക്ക് നീതി വേണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നീതി ദേവതയുടെ മുമ്പിൽ കരഞ്ഞ് കേൺ അപേക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ഇക്കഴിഞ്ഞ ദിവസമാണ് പീഡനങ്ങളുടെ പറ്റിയുള്ള ഒരു പരമ്പര, ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ഞങ്ങൾ സംപ്രേഷണം ചെയ്യാൻ ആരംഭിക്കുന്നത്. എന്നാൽ അതിനെ തുടർന്ന് നിരവധി ഫോൺ കോളുകളാണ് ഞങ്ങളുടെ ഓഫീസിലേക്ക് എത്തിയത്. അതിൻ്റെ പ്രധാന കാരണം, ഒരു തവണ ശിക്ഷിക്കപ്പെട്ടിരുന്നു എങ്കിൽ വീണ്ടും വീണ്ടും അതുപോലുള്ള പ്രവർത്തനങ്ങൾ ഈ കുറ്റവാളികൾ ചെയ്യില്ലായിരുന്നു എന്നുള്ളതാണ്. സ്വന്തം പേരക്കുട്ടികളെക്കാൾ പ്രായം കുറഞ്ഞ ആളുകളുമായി, കുഞ്ഞുങ്ങളുമായി രതി വൈകൃതത്തിൽ ഏർപ്പെടുന്നത്, 70-ഉം 75-ഉം വയസ്സും പ്രായമുള്ള ഖത്തറിലും മറ്റും വലിയ വലിയ വ്യവസായ ശൃംഖലകളുള്ള വ്യവസായികളാണ് എന്നുള്ളതാണ് വാസ്തവം. ഇവരൊക്കെയാണ് നീതി ദേവതയെ പോലും കബളിപ്പിച്ചുകൊണ്ട് തനിക്ക് പകരം തൻ്റെ അനുയായിയെ പ്രതിയായി ചേർത്ത് കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മട്ടന്നൂർ പോലുള്ള പീഡനങ്ങൾ പോലും ഞങ്ങളിലേക്ക് എത്തുന്നത്. മട്ടന്നൂരും സമാനമായ അവസ്ഥ തന്നെയാണ് ഉണ്ടായത്. ഇതേ വ്യവസായി തന്നെയാണ് മട്ടന്നൂർ പീഡന കേസിലും പ്രതിയായിട്ടുള്ളത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പേരോ ചിത്രമോ യാതൊന്നും തന്നെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലില്ല. പകരം ഇദ്ദേഹത്തിൻ്റെ അനുയായികളാണുള്ളത്. ഇപ്പോഴിതാ ഇദ്ദേഹത്തിനെതിരെ തുറന്നടിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കൊച്ചുമകളാവാൻ പോലും പ്രായമില്ലാത്ത വെറും 14 വയസ്സുള്ള ഒരു പാവം പെൺകുട്ടിയെയാണ് ഇദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് പീഡിപ്പിച്ചത്. ഈ പെൺകുട്ടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. സംഭവം നടക്കുന്നത് 2009-2010 ഇപ്പോ എന്നോട് ഈ കാര്യങ്ങൾ തുറന്ന് പറയാൻ എന്തായിരുന്നു റീസൺ? അതായത് ഞാൻ അന്നേ കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മീഡിയാസിനോടും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. മീഡിയാസിൽ കൂടുതലായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്, കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഇത്രയും വർഷമായിട്ടും ചില കാര്യങ്ങൾക്കൊന്നും തീരുമാനമായിട്ടില്ല. അതായത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ കുറേ പേരൊന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല, മേ ബി അറസ്റ്റ് ചെയ്ത ആൾക്കാരൊന്നും രംഗത്ത് വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് പറയണം തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്യാത്തത്? അറസ്റ്റ് ചെയ്യാത്തതെന്ന് പറയുമ്പോൾ ഒന്നൊരു കൊടുങ്ങല്ലൂരുള്ള മീൻസ് കൊടുങ്ങല്ലൂർ എന്ന് എൻ്റെ ഒരു ധാരണയാണ്, തൃശ്ശൂർ ഏരിയയിലുള്ള ഒരു കുറച്ച് പൊളിറ്റിക്കൽ പരമായിട്ടും ബിസിനസ് പരമായിട്ടും അത്യാവശ്യം സ്വാധീനമൊക്കെ ഉള്ള ഒരാളുണ്ട്. ഒരു മുസ്ലിം ആണാള്. എനിക്ക് ഇപ്പം എന്നോട് പേര് പറഞ്ഞതാവണം എന്നില്ല അയാളുടെ യഥാർത്ഥ പേര്. ആളെ കണ്ടാലൊക്കെ എനിക്ക് മനസ്സിലാവും. ഏകദേശം ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ ഒരു 10-14 2009 ആ ഒരു സമയത്താണ് ഇതൊക്കെ നടക്കുന്നത്. അതായത് എനിക്കൊരു 14 വയസ്സ് കഴിഞ്ഞ് 15 വയസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഒരു സാധനമാണ്. ഞാൻ 2011 കേസ് കൊടുക്കുന്നത്. ഇപ്പം 2011 മുതൽ ഇപ്പം 2024 വരെ ഇങ്ങനെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ പോലീസുകാർ ഒരു 65-68 സ്പ്ലിറ്റ് ചാർജസ് ആയിട്ടാണ് ഈ കേസ് മൊത്തം സ്പ്ലിറ്റ് ചെയ്താണ് കൊടുത്തേക്കുന്നത്. ഇതുവരെ ഒരു 20-22 കേസുകൾ ട്രയൽ കഴിഞ്ഞിട്ടുണ്ടാവും. കോടതിയുടെ ട്രയലിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു 2-3 കേസുകളുണ്ട് നിലവിൽ. ചാർജ് വായിക്കാത്ത ഒരുപാട് കേസുകളുണ്ട്. സമൺസ് പോലും ആവാത്ത ഒരുപാട് കേസുകളുണ്ട്. അതായത് പോലീസ് അറസ്റ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അതായത് അറസ്റ്റ് ചെയ്യാത്ത ആളുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കൊടുത്ത പല ആൾക്കാരും മുമ്പ്, അതായത് ഇപ്പോഴല്ല, സ്റ്റേറ്റ്മെന്റ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കൊടുത്ത പല ആളുകളെയും പിടിച്ചിട്ടുമില്ല. ഇപ്പം പലരും പേര് മാറ്റി, അതാണ് ഞാൻ ആദ്യമേ ഒത്താശയോടെ പേര് മാറ്റി പലരും രക്ഷപ്പെട്ടു എന്നൊക്കെ ഒരു ആരോപണം ഉണ്ടല്ലോ. അതായത് ഞാൻ അതാണ് മുന്നേ നേരത്തെ പറഞ്ഞത്. എനിക്ക് ഇപ്പം എന്നോട് പറയണ പേരാവണം എന്നില്ല. ഒരു പരിധി വരെയുള്ള ആളുകളെയൊക്കെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. അതായത് ഞാനിപ്പോഴും മറക്കാത്ത കുറച്ച് അത്രയും ഫെമിലിയർ ആയിട്ടുള്ള ഫേസുകൾ ഉണ്ടാവുമല്ലോ, ഉറപ്പായിട്ടും ഉണ്ടാകും. ഇത് ഞാൻ ഓൾറെഡി എനിക്കറിയാവുന്ന ആളാണ്. ഇയാള് എനിക്കറിയാവുന്ന ആള് തന്നെയാണ്. ഓക്കെ. പിന്നെ ഇതുപോലുള്ള കുറച്ച് പേരുകളെയൊക്കെ കുറച്ച് ആളുകളൊന്നും പൊളിറ്റീഷ്യൻസ് ഇപ്പൊ എന്നെ കാണിച്ച ആളും പൊളിറ്റീഷ്യൻ ആണ്.
ഒപ്പം എന്താ പറയുക, ഭയങ്കര ബിസിനസ് മാഗ്നറ്റ് എന്നാണ് അന്ന് എനിക്കറിയില്ല അയാൾ പറഞ്ഞത്. ഭയങ്കര ബിസിനസ് ആണ് അയാളുടെ ജോലി, ഒപ്പം പൊളിറ്റിക്കലി ഭയങ്കര പവർഫുൾ ആണ് എന്നൊക്കെയാണ്, ആ അത്രയാവശ്യം ഹോൾഡ് ഉള്ള കൂട്ടത്തിലാണ് എന്നൊക്കെയാണ്. എനിക്കങ്ങനെ അറിയാവുന്ന ഞാൻ അത്യാവശ്യം ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പോലീസുകാരോടും പറഞ്ഞിട്ടുണ്ട്, കോടതിയിലും പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ട് വേറെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് പറഞ്ഞിട്ടുള്ളത് ഈ പേരുകൾ? ഈ പേരുകൾ അങ്ങനെ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, പലയിടത്തും പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ ഏതാണ് കൃത്യമായിട്ട്? ഒരു മുഹമ്മദ് അലി, പിന്നെ ഒരു അനിൽ പെരുമ്പാവൂർ, അതുപോലെ കുറച്ച് പേരുകൾ. എനിക്ക് എല്ലാവരും പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഓർക്കാൻ, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നടന്നതുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ കിട്ടണില്ല. ഇരുത്തി ആലോചിച്ചു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് പോലീസിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഞാൻ ഒരാളെ അനാവശ്യമായിട്ട് അതിനകത്തേക്ക് എടുത്തിട്ടിട്ടൊന്നുമില്ല, ഉള്ള ആളുകളെ തന്നെയാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. എന്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഡമ്മി, അതായത് ഒറിജിനൽ ആൾക്ക് പകരം ഡമ്മീനെ വരെ ഈ കേസിൽ ഇട്ടിട്ടുണ്ട്, മീൻസ് ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് അതുവരെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കേസ് കഴിഞ്ഞിട്ട് മീൻസ് ഒരെണ്ണം എന്തോ നടക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു എന്നെ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്നത് ഇവരുടെ അടുത്ത് ഏജന്റുമാരാണ്. അപ്പം ഈ ഏജന്റുമാർ തന്നെ കേസിന്റെ വിസ്തര സമയത്തല്ല, അല്ലാതെ ഇവരെ കേസിന് വിളിക്കുമല്ലോ. അപ്പോൾ അവർ വന്ന് കോടതിയിൽ നിൽക്കുമ്പോൾ ഈ ഏജന്റുമാർ തന്നെ ഇങ്ങനെ ഞെട്ടാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളല്ലല്ലോ എന്ന് അവർ വരെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കുട്ടീനെ ഉപദ്രവിച്ചത് അതെല്ലാന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളും പോലീസുകാർ തന്നെ ചെയ്യുന്നതായിരിക്കും, അല്ലാതെ വേറെ ആരും ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല, അവരായിരിക്കുള്ളൂ മെയിനായിട്ട് ചെയ്യുക. പക്ഷെ എനിക്കറിയാവുന്ന ഒരു നേതാവ്, എനിക്കറിയാവുന്ന ഒരു നേതാവ് പോലും ഈ പറഞ്ഞ കേസിനകത്ത്, നിങ്ങളുടെ കേസിനകത്ത് ആളെ മാറ്റി കയറ്റിയിട്ടുണ്ട്. 2011-12 സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആരെങ്കിലും ഈ കേസിനകത്ത് ഇൻവോൾവ് ആണോ? അതായത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു അസംഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഇവര് അങ്ങനെ അറിയില്ല. അതായത് എന്നെ കൊണ്ടുപോയി കൊടുക്കുന്ന എൻ്റെ അച്ഛനാണ് ഒരു ഏജന്റിന്. ആ ഏജന്റ് എന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഉപദ്രവിക്കാൻ വേണ്ടി വേറെ മറ്റൊരാൾക്ക് കൊടുക്കുന്നു. അപ്പം അയാൾ വന്ന് നിൽക്കുമ്പോൾ അയാൾ പറയുന്ന ഐഡൻറ്റിറ്റി മാത്രമേ എനിക്കറിയുള്ളൂ. ഞാനെന്ന് വെച്ചിട്ട് അന്നേരം ഞാൻ ചെറിയ കുട്ടിയാണ്, എനിക്കിപ്പോൾ പൊളിറ്റിക്സോ ബിസിനസ്സോ ഇതൊന്നും എനിക്കറിയില്ല. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്നോട് പൊളിറ്റിക്സ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടോ, എനിക്കറിയാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഫെമിലിയർ ആയിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു MLA ഒക്കെ ആണെങ്കിൽ ഓക്കെ, പെട്ടെന്ന് പറയാൻ പറ്റും ആ ഇയാൾ MLA ആണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ. പക്ഷെ ഇപ്പോഴും ഒരു 10-30 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 35 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ഫേസ് എപ്പോഴും അതേപോലെ തന്നെ ഇരിക്കും. ഫേസിന് മാറ്റമൊന്നും ഉണ്ടാവില്ല, ചിലപ്പോ താടി വെക്കാം, താടി നരയ്ക്കാം, അത്രയൊക്കെ ഇപ്പോഴും ആളെ കണ്ട തിരിച്ചറിയാനും പറ്റും. അങ്ങനെ തന്നെയാണല്ലോ എൻ്റെ എല്ലാ കേസുകളും നടക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല 2009 നടക്കുന്ന കേസുകൾ, 2024 ഇപ്പം എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ട്രയൽ കഴിഞ്ഞതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ കഴിഞ്ഞ മാസം ഫെബ്രുവരി എനിക്ക് അല്ല മാർച്ച് 4 എനിക്ക് കേസുണ്ടായിരുന്നു. 4-ന് 3-ന് എനിക്ക് കേസുണ്ടായിരുന്നു. അന്ന് എന്നെ ഉപദ്രവി അയാൾ എന്നെ ഉപദ്രവിച്ചിരുന്ന 2009 ഡിസംബറിലാണ്. ആ ആളെ ഇപ്പോഴും ഞാൻ കാണുമ്പോൾ ഓർക്കണ്ടല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പോഴും എന്നെ കാണാൻ വന്നത്, എന്നോട് സംസാരിക്കാൻ വന്നത് മീഡിയാസിന് കൊടുത്തതോ അല്ലെങ്കിൽ പോലീസിന് പറഞ്ഞതോ ഒന്നും പറയാനല്ല വന്നേക്കുന്നത്, വേറെ എന്തോ ഒരു കാര്യം പറയാനാണ് വന്നേക്കുന്നത്. അതെന്തായിരുന്നു? ഏകദേശം 100-150 പ്രതികൾ ഉണ്ടായിട്ട് പോലും അതിൽ വിരലിലെണ്ണാവുന്ന ആളുകളെ മാത്രമേ പോലീസിന് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളൂ. അല്ല, അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ എന്നോട് ഈ കുട്ടി വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞതും സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ്. ഇതിലുണ്ട മുഴുവൻ പ്രതികളെയും അടിയന്തരമായിട്ട് അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് കുട്ടിയുടെ ആവശ്യം. ഇപ്പം ഈ കാണിക്കുന്ന പ്രവൃത്തി മറ്റുള്ളവർക്ക് എന്തു ചെയ്താലും, ഇനി ചെറിയ കുട്ടിയെ പോലും മിസ്യൂസ് ചെയ്താൽ പോലും യാതൊന്നും സംഭവിക്കില്ല എന്നുള്ള തരത്തിലാണ് അത് പോകുന്നത്. അത് പറ്റത്തില്ല. ഇതിൻ്റെ പേരിൽ എല്ലാവർക്കെതിരെയും യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി എടുക്കണം എന്നുള്ളതാണ് ആ കുട്ടിയുടെ ആവശ്യവും. അതുകൊണ്ട് തന്നെ ഞാൻ ആ കുട്ടിയുടെ ഒപ്പം നിൽക്കും എന്ന് ഉറപ്പ് പറയുന്നു. ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ സുഖിപ്പിച്ച് നിർത്തി, തന്നോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട്, ക്രൈമിലെ പാർട്ണറാക്കി നിർത്തിക്കൊണ്ട്, സാമ്പത്തികമായി ഇവരെയൊക്കെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ഇത്തരക്കാർ നിലകൊള്ളുമ്പോൾ എന്ത് നേരെ പറയണം? മുൻമന്ത്രിമാരുടെ മക്കളെ പോലും കൂട്ടുപിടിച്ചുകൊണ്ട് വ്യവസായത്തിൽ പങ്കാളികളാക്കിക്കൊണ്ടാണ് ഇദ്ദേഹത്തെ പോലുള്ളവർ ഇപ്പോഴും
ദിലസി നടക്കുന്നത് നമ്മുടെ നാട്ടിൽ. കൊടുങ്ങല്ലൂർ പോലുള്ള ചെറിയൊരു പട്ടണത്തിൽ പോലും ഖത്തർ വ്യവസായി ഇങ്ങനെ കൊച്ചു കൊച്ചു മക്കളെ, കൊച്ചു കുഞ്ഞുങ്ങളെ, തൻ്റെ പേരക്കുട്ടികളാവാൻ പോലും പ്രായമില്ലാത്ത കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുമ്പോഴും ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ പീഡനത്തിനൊക്കെ ഒത്താശ നൽകുന്ന രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള പീഡന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പുറത്തു വരുന്ന ഈ വാർത്തകൾക്കെല്ലാം അടിസ്ഥാനം യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടാത്തത് തന്നെയാണ്. നമ്മുടെ നീതി ദേവത കണ്ണു തുറന്ന് യഥാർത്ഥ പ്രതികളെ ശിക്ഷിക്കണം എന്നുള്ള അഭ്യർത്ഥനയിൽ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.